വയനാട്ടിൽ യുഡിഎഫ് നേതൃത്വത്തെ ഞെട്ടിച്ച് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച കെ സി റോസക്കുട്ടി ടീച്ചർക്ക് ഇരുപത്തിയേഴിന് ബത്തേരിയിൽ സ്വീകരണം നൽകാൻ എൽ ഡി എഫ് തീരുമാനം തുടർന്ന് ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിലും റോസക്കുട്ടി പ്രചാരണത്തിനായി എത്തും കോൺഗ്രസിന്റെ വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് റോസക്കുട്ടി രാജിവച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതേസമയം റോസക്കുട്ടി പാർട്ടി വിട്ടത് ഗൌരവമായി കാണുന്നില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ നേതാക്കളുടെ രാജി ബാധിക്കില്ലെന്ന് ടി സിദ്ദിക്കും പ്രതികരിച്ചു വയനാട് ജില്ലയിലെ മുതിർന്ന നേതാവിന്റെ രാജിക്ക് പിന്നാലെ പുതിയ രാഷ്ട്രീയ മാറ്റം എങ്ങനെയെന്ന് ഉറ്റുനോക്കുകയാണ് മുന്നണികൾ റോസക്കുട്ടിയുടെ രാജിയിൽ പാർട്ടിക്ക് ക്ഷീണമില്ലെന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം റോസക്കുട്ടി ടീച്ചർക്ക് നൽകാവുന്നതിലും അധികം പരിഗണന കോൺഗ്രസ് നൽകിയിട്ടുണ്ടെന്നും പാർട്ടി വിട്ടത് ഗൗരവമായി കാണുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അതിനൊന്നും ഞാൻ വലിയ ഗൗരവം കാണുന്നില്ല അവർക്കൊക്കെ കിട്ടാവുന്നതിൽ കൂടുതൽ ഈ പാർട്ടി ടീച്ചറുടെ രാജി തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്നാണ് കൽപ്പറ്റ സ്ഥാനാർത്ഥി ടി സിദ്ദിഖ് പ്രതികരിച്ചത് ബാധിക്കുന്ന ഒരു വിഷയമല്ല പക്ഷേ ടീച്ചറെ പോലെ ഒരാൾ തീരുമാനത്തിലേക്ക് പോകരുതായിരുന്നു എന്നുള്ള വലിയ ആഗ്രഹമുണ്ട് കോൺഗ്രസിനുള്ളിലെ സ്ത്രീവിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ടീച്ചറുടെ രാജിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗ്രൂപ്പ് കളികളിൽ പലരും അസ്വസ്ഥരാണെന്ന് എം വി ശ്രേയാംസ് കുമാറും പ്രതികരിച്ചു കോൺഗ്രസ് കോൺഗ്രസിലെ രാജിവെക്കുന്നുവെന്നാണ് മുന്നണിയിലെത്തിയ കെ സി റോസക്കുട്ടിക്ക് ഇരുപത്തിയേഴിന് ബത്തേരിയിൽ എൽ ഡി എഫ് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് പരമാവധി ക്രൈസ്തവ മേഖലകളിൽ പ്രചാരണത്തിനെത്തിക്കാനാണ് എൽ ഡി എഫ് തീരുമാനം നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ വയനാട് Number 1 Election Channel 24